त्रिपुरा के लोगों को एलडीएफ यूडीएफ दोनों से सावधान रहना है। केरला में भले ही कांग्रेस पार्टी लेफ्ट के लोगों को आतंकवादी कहती है, लेकिन दिल्ली में ये लोग एक साथ बैठकर चुनावी गठजोड़ करते हैं, एक ही थाली में खाते हैं। यहां केरला से बाहर निकलते ही पड़ोस में तमिलनाडु में ही दोनों पार्टियां एक साथ मिलकर चुनाव लड़ रही है। यहां भाषण देते हैं कि आतंकवादी है और वहां मिलकर के चुनाव लड़ते हैं, और जो लेफ्ट वाले लोग कांग्रेस पर परिवारवाद के आरोप लगाते थे, अब वो खुद उनसे परिवारवाद के फायदे क्या है इसके टिप्स ले रहे हैं। ये लोग इंडी अलायंस बनाकर साथ आए हैं क्योंकि ये जानते हैं कि मोदी इनके लूट के सब ठिकानों को ठप कर रहा है। इसलिए चाहे लेफ्ट हो या कांग्रेस, सबके निशाने पर मोदी ही है। लेकिन मैं आपको गारंटी देता हूं, बीजेपी और एनडीए को दिया गया आपका एक एक वोट गरीब के एक एक पैसे का हिसाब करेगा। സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ എൽഡിഎഫിനെയും യുഡിഎഫിനെയും രണ്ടിനെയും സൂക്ഷിക്കണം. കേരളത്തിലെ കോൺഗ്രസുകാർ ഇടതുപക്ഷക്കാർ തീവ്രവാദികളാണെന്ന് പറയും. എന്നാൽ ഡൽഹിയിൽ ഇരുന്ന് ഇവർ ഒരുമിച്ച് ഇരുന്ന് തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കും, ഒരു പ്ലേറ്റ് ആഹാരവും കഴിക്കും. കേരളത്തിന് പുറത്തു കടന്നാൽ, ഈ തമിഴ്നാട് എത്തിയാൽ മതി, രണ്ടു പാർട്ടികളും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അതോടൊപ്പം ഇടതുപക്ഷക്കാർ പറയും കോൺഗ്രസുകാർ കുടുംബാധിപത്യക്കാരാണെന്ന്. പക്ഷേ ഇപ്പോൾ ഇടതന്മാർ കോൺഗ്രസിൽ നിന്നും കുടുംബാധിപത്യത്തിന്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ഇവർക്കറിയാം മോദി ഇവരുടെ കൊള്ളയുടെ എല്ലാ സങ്കേതങ്ങളും തകർക്കുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഇന്ത്യ സഖ്യമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇവിടത്തെ ഇടതിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം മോഡിയാണ്. എന്നാൽ ഞാൻ നിങ്ങൾ ഉറപ്പു തരുന്നു, നിങ്ങൾ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും പാവങ്ങളുടെ ഓരോ പൈസയും സംരക്ഷിക്കുമെന്ന്. സാധ്യോ, 26 April കേരള കെ ലിയെ വികാസ് കെ സങ്കൽപ്പ കാ ദിൻ ഹോഗാ. केरल के उज्जवल भविष्य के लिए वोट करने का दिन होगा। मेरी अपील है कि वोटिंग के दिन आप आलातूर से डॉक्टर टी एन सरसो, त्रिशूर से श्री सुरेश गोपी, पोन्नानी से श्रीमती निवेदिता सुब्रमण्यम, मलप्पुरम से श्री वी सी अब्दुल सलाम और चालाकुड़ी से एनडीए उम्मीदवार श्री के ए उन्नीकृष्णन, इन सबको रिकॉर्ड वीटो से जिताकर मुझे दिल्ली में मदद करने के लिए भेजिए। आप मेरा यह अनुरोध हर घर तक पहुंचाएं और हर घर ये भी बताएं कि मोदी जी ने हर परिवार को, हर बुजुर्ग को, हर माता को, सबको प्रणाम कहा है। സുഹൃത്തുക്കളെ, 26 April
അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിന്റെയും വികസനത്തിന്റെയും പ്രതിജ്ഞ എടുക്കുന്ന ദിനമാണ് നമ്മുടെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടി നാം തീരുമാനം എടുക്കുന്ന ദിവസമാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ നിങ്ങൾ വോട്ടിംഗ് ദിനത്തിൽ ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസുവിനും തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപിക്കും പൊന്നാനിയിൽ ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യനും മലപ്പുറത്ത് ശ്രീ വി സി അബ്ദുൾ സലാമിനും അതോടൊപ്പം ചാലക്കുടിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കെ എ ഉണ്ണികൃഷ്ണനും ഇവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്ത് ഇവരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഡൽഹിയിൽ എന്നെ സഹായിക്കാൻ അയക്കണമെന്നാണ്. അതോടൊപ്പം നിങ്ങളോടുള്ള ഒരു അപേക്ഷ, നിങ്ങൾ എല്ലാ വീടുകളിലും എത്തണം, എല്ലാ പ്രായമായവരെയും കാണണം, എല്ലാ അമ്മമാരെയും കാണണം, എല്ലാവരോടും മോദി അവരോട് നമസ്കാരം പറഞ്ഞു എന്ന് പറയണം. മേരെ സാത് ബോലിയേ ഭാരത് മാതാകി, ദോനോ മുട്ടി ബന്ദ് കർക്കെ പൂരി താക്കത് സേ ബതായിയേ ഭാരത് മാതാകി, ഭാരത് മാതാകി, ഭാരത് മാതാകി. ബഹുത് ബഹുത് ധന്യവാദ്.